ഇതാണ് വിശ്വവിഖ്യാതമായ എൻ്റെ സ്കൂള്. ഞാൻ പഠിച്ചിരുന്ന സ്കൂള്. ഇതാണ് സ്കൂളിൻ്റെ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ ഈ കെട്ട്, ഈ ഇഷ്ടിക വെച്ചിട്ട് ബെക്കർ മോഡലിലുള്ള ഈ കെട്ട് ഞാൻ പഠിച്ച സമയത്ത് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. പ്ലാറ്റിനം ജൂബിലി ഗേറ്റാണിത്. 96 കാലഘട്ടത്തിൽ ഉണ്ടായ ഗേറ്റാണത്. അത് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതൊക്കെ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഫീലാണ്. ആക്ച്വലി ഞാനിപ്പം SMA സ്കൂളിൽ വന്ന്, ഈ സ്കൂളിൽ വന്നിട്ട് തന്നെ ഏകദേശം വർഷങ്ങളായി. ഞാൻ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ഈ ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ മാറിയേ ആക്ച്വലി. ആ മാറി കേട്ടോ, ഇവിടെ ഒരു ക്ലാസ് കാണുന്ന ഓടിട്ടതായിരുന്നു. അതാണ്ട് ഭൂമി ദേവി നിൽക്കുന്നുണ്ട ഇവിടെ, ഇതിന് ചുറ്റുമൊക്കെ ആയിരുന്നു. പിന്നെ ഇതായിരുന്നു പ്രിൻസിപ്പളിൻ്റെ ഓഫീസ്. നേരെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ ഇപ്പം ഇവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു പഴയ ഓഡിറ്റത്. അവിടുത്തെ 9A പഠിച്ചിരുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, മാറി എല്ലാം, മൊത്തത്തിൽ മാറി അല്ലേ. ഇവിടെ എനിക്ക് എൻ്റെ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റും. നോക്കൂ, എന്താണ് ആ സ്റ്റേജ്? ആ സ്റ്റേജ് ഓക്കെ, അത് നമ്മുടെ ഒരു കളരിയാണ്, നമ്മുടെ സ്റ്റേജ് ആണ്. ഈ ഈ നേരെ ഇത് പഴയ ബിൽഡിംഗ് ആണ്, ഈ ഓഡിറ്റത്. അതിന് ആദ്യം കാണുന്ന ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ് റൂം, അവിടെ ഇറങ്ങി നോക്കാം. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടാല്ലേ. എനിക്കൊരു ഒറ്റ ഓർമ്മയുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. ആ ശരി, ഇവിടെയോ? ഇവിടെ ബോയ്സ് ഹൈസ്കൂൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണല്ലേ. ഞാൻ ഈ ക്ലാസ്സിലല്ല, അങ്ങ് അറ്റത്തെ ക്ലാസ്. ഇതാണ് ഇത് എന്ന് പറയുന്നത് നിലനിർത്തിയിരിക്കുകയാണ്, ഈ തൂണും കാര്യങ്ങളൊക്കെ ഉള്ള. ബാക്കിയെല്ലാം പുതിയ പുതിയ, ആ ബ്ലോക്കും പഴയതാണ്, ഞാനൊക്കെ പഠിച്ച സമയത്തുള്ള ബ്ലോക്കാണ്. ഇതെല്ലാം അവിടെ പ്രസ്സൊക്കെ ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും. ഇതും ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് ഈ ഹാള്. ബാക്കി ഇതൊക്കെ ബിൽഡിംഗ് എല്ലാം മാറി, ഇതൊക്കെ പഴയതുപോലെ നിലനിർത്തുന്നത്. അതിൻ്റെ ബാക്കിൽ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്, ബോർഡൊക്കെ പുതിയതാണ്. അപ്പം ഞാൻ പഠിച്ച സമയത്തൊക്കെ ഈ ഇതൊക്കെ ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു കൂടുതലും. പിന്നെ അതൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. അതെ അതെ, ഈ ബ്ലോക്ക് 10-ാം ക്ലാസ്സുകാരുടെ ബ്ലോക്കാണിത്. പണ്ട് 10-ാം ക്ലാസ് ഓരോ ഡിവിഷനായിട്ട് ഓരോ സ്കൂൾ, അത് 10A മുതൽ അങ്ങനെ തുടങ്ങും. ഇവിടെ ബെഞ്ചിൽ പേരൊക്കെ ഉണ്ടാവുമോ? ഏതെങ്കിലും ബെഞ്ചിൽ ചിലപ്പോ പേര് കാണും. ഈ കോമ്പസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊത്തിയിടണം, പി സി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊത്തിയിടും. പി സി, എന്റെ ദൈവമേ, പി സി എന്നുള്ളായിരുന്നു നമ്മള് വിളിക്കുന്ന പേര്. പി സി എന്ന് അപ്പൊ പണ്ട് വരെ പി സി എന്നുള്ള പേര്, പി സി എന്ന് തന്നെയാണ് പേര്. അപ്പൊ അത് ബെഞ്ചിൽ തപ്പി പോവാ പേര്. അതെ അതെ, ഈ ഇങ്ങനത്തെ ബെഞ്ചിലല്ലോ, ഇങ്ങനത്തെ അധികം പഠിച്ച അതുണ്ട്. പക്ഷേ ബിൽഡിൻ കസേരകളും മേശകളും ആയിരുന്നു, അതായത് ബെഞ്ചും ഡെസ്കും ആയിരുന്നു ബിൽഡിൻ. ഇരുമ്പിൽ തന്നെയാണ് അതിൻ്റെ ഫ്രെയിം വന്നിട്ട് തടിയിൽ ഇങ്ങനെ ഒരുക്കി, അത് മടക്കാൻ പറ്റും, ഫോൾഡബിൾ ആണ്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു വിൻറ്റേജ് സാധനം ഇതിനകത്തുണ്ട്. ഈ ഈ ക്ലാസ് റൂമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ക്ലാസ് റൂമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറേ നാൾ അടച്ചിട്ടപ്പോഴേക്കും നൈസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്റ്റേജുകളുടെ ഓർമ്മ. ഇനി ഞാൻ എന്റെ ഓർമ്മ പറയാം. എന്താണ് ഓർമ്മ? ഇതിൽ ആ സ്റ്റേജ് ആണോ ഈ സ്റ്റേജ് ആണോ എന്ന് എനിക്കറിയില്ല. പണ്ടെപ്പോഴും ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഒന്നുമല്ല, ബിക്കോസ് ഞാൻ ISC സ്റ്റുഡന്റ്, എനിക്ക് തോന്നുന്നു അല്ലാണ്ട് എന്തൊരു കൾച്ചറൽ പ്രോഗ്രാം. അവിടെ ഒരുപാട് ഗവൺമെന്റ് പരിപാടികളും പണ്ട് കൾച്ചർ പോയപ്പോ ഞാനും എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി യുഗ്മഗാനം പാടാൻ വേണ്ടി വന്നതാ. പൂവിൻ്റെ അറ്റത്ത് നിന്നുള്ള ലിറിക്സ് മാത്രം ഓർക്കുന്നുണ്ട്, ബാക്കി എന്റെ കൂടെ ഉണ്ട് ഒരു ചതിച്ച്, അവരതും മറന്നുപോയി. അപ്പൊ ഞാൻ പൂവിന്റെ അറ്റത്ത് നിന്ന് എന്നെ ഫുൾ ത്രൂ ഔട്ട് പാടിക്കൊണ്ട് വന്നു. അവസാനം അവർ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ പാടി, കാരണം എനിക്കൊരു ഫ്രൂട്ട് കിട്ടുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാടി പാടി. പക്ഷേ ഈ സ്റ്റേജാണ് ആ സ്റ്റേജാണ് എന്നല്ലാണ്ട് അമ്മ ഇപ്പോഴും പറയും കൂടുതൽ ഫംഗ്ഷൻ ഈ സ്റ്റേജ് തന്നെ. ഞാൻ ഭയങ്കര കുഞ്ഞാട്ടോ, കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങറ്റം വരെ ഓരോ കണ്ടു. നല്ല ഭംഗി, അത് പൂവാണോ പൂമ്പാറ്റയാണോ അങ്ങനെ കണ്ടു. എന്നിട്ട് ഞാൻ പറയുന്നത് പൂവിനറ്റത്ത് 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 അത് ഞാൻ പറഞ്ഞോണ്ടിരുന്നു ആണോ ബെസ്റ്റ്. അവർ രണ്ടുപേരുടെ ഓർമ്മകൾ ഷെയർ ആയില്ലേ. വലിയ വലിയ മഹാമാര് പഠിച്ചിറങ്ങുന്നതും കലാപരമമായിട്ട് ഇവിടെ നിന്നാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നല്ല അടിപൊളി സ്കൂളാണ്. അപ്പൊ അത് സ്കൂൾ സമയത്തൊക്കെ നമുക്ക് അതൊക്കെ, സ്കൂൾ സമയത്തും കോളേജ് സമയത്തൊക്കെ അതൊക്കെ വലിയ ഹോട്ടലാണ്. അവിടെയൊക്കെ കയറുക എന്നൊക്കെ പറയുന്നതൊക്കെ ഡിഗ്രി കഴിഞ്ഞ് MBA ഒക്കെ കഴിഞ്ഞ സമയത്ത്, അതിനുശേഷമാണ് നമുക്ക് കുറച്ച് മെച്ചപ്പെടാം.